ॐ नमो भगवते वासुदेवाय अध सप्तदशोऽध्यायः श्रीसुगौवाच तत्र भगवतः साक्षात् यज्ञलिङ्गस्य विष्णोर्विक्रमतो वामपाद अङ्गुष्ठनखनिर्भिन्नोर्ध्वाण्डकडाहविवरेणान्धप्रविष्टा या बाह्यजलधारा तच्चरणपङ्कजावने जनारुण ജഗദമലാഹോപർശനമല സാക്ഷാദ് ഭഗവത് പതിപലക്ഷിതവോഭിമ കാലുസഹസ്രോപലക്ഷണേന ദിവോ മൂർധന്യവതാരത് വിഷ്ണുപദമാഹു യത്ര വീരവ്രതോത്ഥാതി പരമ ഭഗവതോ അസ്മത് കുല ദരവിന്ദോദഗമിതി യാസവനമുത്കൃഷ്യമാണ ഭഗവത് ഭക്തിയോഗേന ദൃഢംക്ലിദ്ധ്യമാന അന്തർഹൃദയ ഉത്കണ്ഠ്യവസാമീലിതലോചനയുഗള കുഡ്മള വികളിതാമലബാഷ്പകലയാജ്യമാന റോമ പുളകുളകോധുനി പരമാദരേണ ശിരസാ ബിഭർത്തി തതസപ്തഋഷയസ്തൽപ്രഭാവാഭി യം നു തപസ ആത്യന്തികീ സിദ്ധിരേതാവതി ഭഗവതി സർവാത്മനി വാസുദേ അനുപരഭക്തിയോലാഭൈനേവോപേക്ഷിത അർത്മഗതയോ മുക്തിവിഗദാ മഹുമാനമദ്യടാജൂട്ടൈരുദ്വഹത്തി ततो अनेकसहस्रकोटिविमानानीकसङ्कुलदेवे अनेनावतरन्ति इन्दुमण्डलमवार्य ब्रह्मसदने निपतति तत्र चतुर्था भिद्यमाना चतुर्भिर्नामभिश्चतुर्दिशमभिस्पन्दन्ति ീപതിമേവാഭി നിവശത്തി സീതനന്ദാ ചുർഭദ്രീരി സീത സദനകേസാചരാദിഗിരിശിഹിരേഭ്യോധോധ പ്രസ്രവീ ഗന്ധമാധനമൂർസു പതിവാന്തരേണ ഭദ്രശ്വർഷം പ്രാച്യം ദിശി കാരസമുദ്രമഭിപ്രവിശതി എം മാവ് ചിഗരാൻ നിഷ്പീ തതോനുപരവേ കാരിപതിഥിശിഖരാ ഗിരിശിഖരമതിഹായ ശൃംഗവത ശൃംഗ്യന്തമാന ഉത്തരാംസ്തു കുൂനഭിതീച്ചിശി ജലധിമഭി പ്രവിശതി തളകനന്ദ ദക്ഷിണേന ബ്രഹ്മസദന ബഹൂനി ഗിരികൂടാണതിക്രമ്യേമകൂഢാദ്ൈമകൂട തരരംഭസു ഭാരതമഭിവർഷം ദക്ഷിണസാ ദിശി ജലധിമഭിപ്രവിശതിയം ചാഗത പുംസ പദേ പദേ അശ്വമേധരാജസൂയാദീന ഫലം നുർഭമതി അന്യേ ചിശ വർഷേ വർഷ സന്ധി ബഹുശോ മേർവാദിഗിരിഷ്ടശേഷോപോക പുരുഷാണമുരുഷായു വർഷാണേവൽ നാഗാധപ്രാണ വജ്രസംഹനന ബലവയോമോദ പ്രമുദ മഹാസൗര മിഥനവ്യവായായ അപവർഗവർഷൃതയുഗർഭ്രാണം തത്രേതായുഗസമകാലോ വർത്തേ എത്ര ദപതവ ദേവപദയ യത്ര ദപദയ സ്വൈസ്വൈർഗണനായകൈർവിഹതമഹാഹർത്തുക്കുസുമസ്തഗലകിസലേശ്രി ആനമ്യമാന വിടപലതാവിടപിരുപചുംഭമാന രുചിരകാനശ്രമായതവർഷഗിരിദ്രോണീഷു ു വിഗച്ചവിധ നവ വനരുഹാമോദ മുതിര രാജഹംസ ജലകുക്കുട കാരണ്ടവ സാരസ ചര നികര ആകൃതിരുപകൂജിതല കീടാതിർവിചിത്ര വിനോദ സുലളിതസുരസുന്ദരീണിവിലാസഹാസലീലാവലോക ആകൃഷ്ടമനോദൃഷ്ടൈരം വിഹരന്ത് നവസ്വപ്പി വർഷു ഭഗവാൻ നാരായണോ മഹാപുരുഷപുരുഷാണ്രഹാ ആത്മതൂഹേനാത്മനാ സിധീയത്തെ ഇളാവൃത്തെ ഭഗവാൻ ഭേകത്തോ നിർവിശതി ഭാപനിമത്തോ യക്ഷ്യത സ്ത്രീഭാവസ്ഥാ വക്ഷ്യമി ഭധീസ്ത്രീഗണാർബുദസഹസ്രൈരവരുദ്ധ്യമാനോ ഭഗവതശ്ചതുമൂർത്തെമഹാപുരുഷരീയാം താമസീം മൂർത്തി പ്രകൃതിമാത്മന സംഗർഷസവപ്നമാത്മസമാധി യോഗേന സംഘർഷണ ജ്ഞാമാത്മസമാധി സന്നിധാപ്യേതൃണൻ ഉപധാവതി ശ്രീഭഗവാച ഓം നമോ ഭഗവത്തെ മഹാപുരുഷാ സർവഗുണസഖ്യാ അവ്യക്തായ നമ ഇതി भजे भजन्यारणपादपङ्कजं भगस्य कृष्णस्य परम्परायणम् भक्तेश्वलम्भाविदभूतभावनं भवापहं त्वा भवभावमीश्वरं न यस्य मायागुणचित्तवृत्तिभिर्निरीक्षतो ह्यण्यपि दृष्टिरज्यते ईशे यथा नोजितमन्युरंहसां कस्तं न मन्येत जिगीषुरात्मन असदृशो यः प्रतिभाति मायया क्षीबेव मध्वा सवताम्रलोचन न नागवद्धोर्हणैशिरे यत्पादयो स्पर्शन धर्षितेन्द्रियाः यमाहुरस्य स्थितिजन्मसंयमम् ത്രിയ സിദ്ധാർഥമൂർമസു യുണവിഗ്രഹോ മഹാവിജ്ഞാനഷ്ടോ ഭഗവാൻ അജക്കി യവോഹം ത്രിവൃതേജസ വൈകാരികം താമസമൈന്ദ്രി സൃജേ എയം യശേ മഹാത്മന സ്ഥിത ശകുന് ഇവ സൂത്രേന്ദ്രിത മഹാനഹം സൃജാമ വൈകൃതേന്ദ്രി സൃജാമേഗ്രഹാ യർതർ കർമ്മ പവീം മായാം ജനോയം ഗുണസർഗമോഹിത നിസ്താരണ യോഗമഞ്ജസ തസ്മൈ നമസ്തേ വിലയോദയാത്മനേ ശ്രീഹരയേ നമ ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരം സപ്ദശോധ്യയത്ര ഗോവിന്ദനസങ്കീർത്തോവിന്ദഗോവിന്ദ ഹരിശ്രീഗണപതയഘ്നമസ്രസ്വത്യൈ നമ ശ്രീഗുരുഭ്യോ നമ സച്ചിദൂപോൽപ്പതിഹേതവേ തയവിന श्रीकृष्णाय वयं नुम पीताम्बरं करविराजितचक्रशङ्खकौमोदगी सरसिजं करुणासमुद्रं राधासहायमदिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि ശ്രീ ഗുരുവായൂരപാശരണം ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം ഈ പഞ്ചമസ്കന്ധത്തിൽ ഇരുപത്തിയാറ് അധ്യായങ്ങളെ കൊണ്ട് സ്ഥാനം എന്ന ലീലയാണ് വർണ്ണിക്കുന്നത് ആദ്യത്തെ ആറ് അധ്യായങ്ങളിലായി ഭക്തിയും പിന്നീട് എട്ട് അധ്യായങ്ങളിലായി യോഗവും ഒരധ്യായത്തിലെ ജ്ഞാനവും ഇങ്ങനെ പതിനഞ്ച് അധ്യായങ്ങളിലായി സ്വരൂപസ്ഥിതിയും പിന്നീടുള്ള അഞ്ച് അധ്യായങ്ങൾ കൊണ്ട് ഭൂലോക സ്ഥിതിയും പിന്നീടുള്ള മൂന്ന് അധ്യായങ്ങളെ കൊണ്ട് ഊർധ്വലോകങ്ങളും അധോലോകങ്ങളും വർണ്ണിക്കുന്നു ഈ പതിനേഴാമത്തെ അധ്യായത്തിൽ ഗംഗാവതരണവും ഇളാവൃത വർഷത്തിൽ ശ്രീരുദ്രൻ സംഘർഷണമൂർത്തിയെ ഉപാസിച്ചിരിക്കുന്നതും വിവരിക്കുന്നു ഭഗവാൻ വാമനമൂർത്തിയായി അവതരിച്ച് മഹാബലിയുടെ ദാനം സ്വീകരിച്ച് ത്രിവിക്രമനായി വളർന്ന് മൂന്ന് ലോകങ്ങളും വളക്കാൻ തുടങ്ങിയപ്പോൾ അളന്നളന്ന് വന്ന് ഭൂലോകം ഭൂർലോകം സ്വർലോകം എത്തിയപ്പോൾ അണ്ടാകൃതിയിലുള്ള ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ മുഗൾ ഭാഗത്ത് ഭഗവാന്റെ ഇടത്തെ ഇടത്തേക്കാലിൻ്റെ പെരുവിരൽ നഖം തട്ടി പൊട്ടിയപ്പോൾ ബ്രഹ്മാണ്ടത്തിന് പുറത്തുള്ള ആകാശഗംഗ ആ ബ്രഹ്മാണ്ടത്തിലൂടെ താഴേക്ക് ഒഴുകി വന്ന് ഭഗവാന്റെ പാത നനച്ചു ബ്രഹ്മാണ്ട കടാഹത്തിൽ ആദ്യം ഗംഗ അവതരിച്ച വിഷ്ണുപദം ധ്രുവലോകം എന്ന സ്ഥാനത്ത് വസിക്കുന്ന ധ്രുവൻ അത് തൻ്റെ കുലദേവതയായ ഭഗവാന്റെ പാദതീർത്ഥമാണ് എന്ന് കരുതിയിട്ട് ആനന്ദത്തോടെ മൂന്ന് സന്ധ്യകളിലും പൂജിക്കണു സപ്തഋഷികൾ ഇതുതന്നെയാണ് തപസ്സിൻ്റെ പരമസിദ്ധി എന്ന് കരുതിയിട്ട് ആ ഗംഗയെ ജടയിൽ ധരിച്ചു ആ ഗംഗാനദി ചന്ദ്രമണ്ഡലത്തിലൂടെ ഒഴുകി മേരുവിൻ്റെ മൂർധാവിൽ വീണ് പിന്നീട് നാലായിട്ട് ഒഴുകി നാല് ഭാഗത്തേക്കും ചിതറി ഒഴുകി സീത അളകനന്ദ ചുസ് ഭദ്ര എന്നീ പേരുകളിൽ നാല് ഭാഗത്തേക്കും ഒഴുകി സീത എന്നു പേരുള്ള പ്രവാഹം ബ്രഹ്മപുരിയിൽ നിന്ന് കേസര പർവ്വതത്തിലേക്കും അവിടെ നിന്ന് താഴെ ഗന്ധമാതന പർവ്വതത്തിലേക്കും അവിടെ നിന്ന് ഭദ്രാശിവ വരുഷം എന്ന ഭൂഖണ്ഡത്തിലൂടെ ഒഴുകി കിഴക്ക് ലവണ സമുദ്രത്തിൽ ചേരുന്നു ചക്ഷുസ് മല്യവാൻ പർവ്വതത്തിലൂടെ ഒഴുകി കേതുമാല വരുഷത്തിലൂടെ പടിഞ്ഞാട്ടൊഴുകി സമുദ്രത്തിൽ ചേരുന്നു ഭദ്ര എന്ന പ്രവാഹം മേരുവിൻ്റെ വടക്ക് ഭാഗത്തു നിന്ന് താഴേക്ക് കുമുദ നീലം ശ്വേതം എന്നീ പർവ്വത ശിഖരങ്ങളിൽ ക്രമേണ പതിച്ച് എന്ന പർവ്വതത്തിൽ നിന്നും താഴേക്ക് ഒഴുകി കുരുദേശം കുരുദേശങ്ങളുടെ വടക്ക് ഭാഗങ്ങൾ നനച്ചുകൊണ്ട് ഒഴുകി വടക്ക് ദിക്കിലൂടെ സമുദ്രത്തിൽ ചേരുന്നു അളകനന്ദ എന്ന പ്രവാഹം തെക്കോട്ടൊഴുകി ഭാരതഖണ്ഡത്തിലെത്തി ഈ ഭാരതഖണ്ഡത്തെ ആഗമാനം നനച്ചു തെക്ക് ദിക്കിലെ സമുദ്രത്തിൽ ചേരുന്നു അളകനന്ദയിൽ സ്നാനം ചെയ്യാൻ വരുന്നവർക്ക് ഓരോ കാലടി വയ്ക്കുമ്പോഴും അശ്വമേധം രാജസൂയം മുതലായ യാഗങ്ങൾ ചെയ്താലുള്ള ഫലം കിട്ടും ഈ അളകനന്ദ നദിയിൽ സ്നാനം ചെയ്താൽ യാഗങ്ങൾ ചെയ്ത ഫലം കിട്ടും എന്ന് പറയുന്നു കർമ്മയജ്ഞത്തെക്കാൾ അതിശ്രേഷ്ഠമായ യജ്ഞമാണ് അളകനന്ദ നദി സ്നാനം എന്ന് പറയുന്നു പിന്നെ മേരു മുതലായ പർവ്വതങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന നദികളും നദങ്ങളും ഓരോ വർഷങ്ങളിലും അനേകവിധത്തിൽ വിധത്തിൽ അനേകമുണ്ട് എന്നും പറയുന്നു തത്രാപി ഭാരതം വർഷമേവ കർമ്മക്ഷേത്രം ഈ വർഷങ്ങളിൽ വച്ച് ഭാരതവരുഷം ഒന്ന് മാത്രമാണ് കർമ്മക്ഷേത്രം ഈ ഭാരതം മോക്ഷഭൂമിയാണ് ഇവിടെ കർമ്മം ചെയ്താലേ ഫലിക്കൂ അതുകൊണ്ടാണ് ദേവന്മാരൊക്കെ ഈ ഭാരതഭൂമിയിലെ മനുഷ്യനായി ജനിക്കണമെന്നും കർമ്മം ചെയ്ത് മോക്ഷം നേടണമെന്നും പറയണത് കൃഷിസ്ഥലത്തിൽ വിതയ്ക്കുന്ന വിത്തുകൾക്ക് അധികം വിളവുണ്ടാവുന്നതുപോലെ ഈ ഭാരതഖണ്ഡത്തിൽ കർമ്മം ചെയ്താൽ ഫലം അഭിവൃദ്ധിപ്പെടും അധികം വിളവുണ്ടാവും ഈ ഭാരതം ശ്രേഷ്ഠമായ മോക്ഷഭൂമിയാണ് അതുകൊണ്ടാണ് ഇവിടെ പുല്ലായിട്ടോ കല്ലായിട്ടോ എങ്കിലും ജനിക്കാൻ സാധിക്കണേ എന്ന് പറയണത് മറ്റുള്ള എട്ട് വർഷങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ച് സുഹൃത ഫലം അനുഭവിച്ച ശേഷം ബാക്കിയുള്ള പുണ്യഫലം അനുഭവിക്കാൻ ഭൂലോകത്തിലുള്ള സ്വർഗസ്ഥാനങ്ങളാണ് എന്ന് പറയുന്നു ദിവ്യം ഭൗമം ബിലം എന്ന ഭേദത്തിൽ സ്വർഗം മൂന്ന് വിധത്തിലുള്ള ഉള്ളതിൽ ഭൂമിയിലെ സ്വർഗസ്ഥാനങ്ങളാണ് മറ്റുള്ള എട്ട് ഭൂഖണ്ഡങ്ങൾ യേശു പുരുഷാണാമയുധ പുരുഷായുർവരുഷാണാം ഈ ഭൂഖണ്ഡങ്ങളിലുള്ള ജനങ്ങൾ ത്രേതായുഗത്തിലെ പോലെ പതിനായിരം സംവത്സരം ജീവിച്ചിരിക്കും ദേവന്മാരെ പോലെ അരോഗദൃഢ ഗാത്രന്മാരാണ് യൗവനയുക്തരായിട്ട് വളരെ കാലം ദാമ്പത്യസുഖം അനുഭവിക്കും അവസാനം ഒരു വർഷം ആയുസ് ബാക്കിയുള്ള സമയത്ത് ഭാര്യമാർ ഓരോ സന്താനത്തെ പ്രസവിക്കും സന്താനാധിക്യം കൊണ്ടുണ്ടാവുന്ന ശാരീരിക ക്ലേശം അനുഭവിക്കേണ്ടി വരില്ല വിഷയസുഖം അനുഭവിക്കാൻ ത്രേതായുഗമാണ് അതിശ്രേഷ്ഠം എന്ന് പറയുന്നു കൃതയുഗത്തിലാണെങ്കിൽ ജനങ്ങൾ ധ്യാനനിഷ്ഠയുള്ളവരായിരിക്കും ദ്വാപര കലിയുഗങ്ങളിൽ കൂടുതൽ കൂടുതൽ ദുഃഖം അനുഭവിക്കേണ്ടി വരും അപ്പോൾ ഈ ത്രേതായുഗം തന്നെയാണ് വിഷയസുഖം അനുഭവിക്കാൻ ശ്രേഷ്ഠം എന്ന് പറയുന്നു ആ വർഷങ്ങളിൽ എല്ലാവിധ പുഷ്പങ്ങളാലും ഫലങ്ങളാലും വൃക്ഷങ്ങൾ നിറഞ്ഞ് വൃക്ഷങ്ങളുടെ കൊമ്പുകളൊക്കെ താണിരിക്കും കുളങ്ങളുടെയൊക്കെ തീരങ്ങളിൽ ഉണ്ടാവുന്ന വൃക്ഷങ്ങളിൽ പൂക്കളുടെ സുഗന്ധം കൊണ്ട് രാജഹംസം മുതലായ പക്ഷികൾ മനോഹര ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ദേവപതികൾ ദേവസ്ത്രീകളോടൊപ്പം വിനോദത്തിലേർപ്പെടുന്നു ഈ ഒമ്പത് വർഷങ്ങളിലും ഭഗവാൻ ശ്രീനാരായണൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നു ഇനി ഓരോ വർഷത്തിലെയും ആരാധനാ സമ്പ്രദായങ്ങൾ പറയണു ആദ്യം ഇളാവൃതത്തിലെ ഏകനായിരിക്കുന്ന പുരുഷനായ പരമശിവനാണ് ഉപാസകൻ അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തി സംഘർഷണമൂർത്തിയാണ് ഇളാവ്രതത്തിലേക്ക് ഏതൊരു പുരുഷൻ പ്രവേശിച്ചാലും സ്ത്രീയായിത്തീരും എന്ന് പാർവതീദേവിയുടെ ശാപമുണ്ട് അതുകൊണ്ട് അവിടെ മഹാദേവൻ ഒഴിച്ച് ബാക്കി എല്ലാവരും സ്ത്രീകളാണ് മഹാദേവൻ പാർവതീദേവിയോടും അനേകം സ്ത്രീകളോടും കൂടി ഓം നമോ ഭഗവതേ മഹാപുരുഷായ സർവഗുണസംഖ്യാനായാനന്ദായ വ്യക്തായ നമ ഇതി ഈ മന്ത്രം കൊണ്ട് ആ ഭഗവാനെ സ്തുതിക്കുന്നു പത്തൊമ്പത് മുതലുള്ള ഏഴ് ശ്ലോകങ്ങളെ കൊണ്ട് പരമശിവൻ സംഘർഷണമൂർത്തിയായ ശ്രീനാരായണനെ സ്തുതിക്കണം ഭജേ ഭജന്യാരണ പാദ പങ്കജം ഭഗവാനെ അങ്ങയുടെ പാദങ്ങളെ ആശ്രയിക്കുന്നവരുടെ സകല സങ്കടങ്ങളും തീരു മാത്രല്ല സകല ആഗ്രഹങ്ങളും സാധിക്കും അങ്ങയുടെ സ്വരൂപത്തെ മനസ്സിൽ ധ്യാനിക്കുന്നവർക്ക് എല്ലാം ലഭിക്കും ഭജിക്കാത്തവർക്ക് ജനനമരണ ചക്രത്തിൽ പെട്ട് ഉഴലേണ്ടി വരും സർവശക്തനായ അങ്ങയെ ഞാൻ ഭജിക്കണു നയസ്യമായാ ഗുണചിത്തവൃത്തി അങ്ങ് മായാതീതനാണ് ഞങ്ങൾക്ക് ക്രോധാദികളെ നിയന്ത്രിക്കാൻ കഴിയണില്ല എന്നാൽ അങ്ങ് അതിനെല്ലാം അതീതനാണ് സർവേശ്വരനാണ് ദേഹേന്ദ്രിയാദികളെ കീഴടക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും സർവേശ്വരനായ അങ്ങയെ ഭജിക്കും അസദൃശോയ പ്രതിഭാതിമായയാ ക്ഷിബേവമധ്വാസവതാം നാഗവധോർഹണ ഈശിരേ ഹൃയാ യത് പാദയോ സ്പർശന ദർശിതേന്ദ്രിയ മായയിലെ കുടുങ്ങിക്കിടക്കുന്ന ഭക്തിയില്ലാത്തവർക്ക് അങ്ങ് മദ്യപിച്ച് ചുവന്ന കണ്ണുകളോട് കൂടിയവനായിട്ട് തോന്നണു അങ്ങയുടെ ഭക്തന്മാർക്ക് അങ്ങനെ തോന്നില്ല അങ്ങയുടെ പാദ ശുശ്രൂഷ ചെയ്യുന്ന നാഗസ്ത്രീകൾ അങ്ങയെ പൂജിക്കുമ്പോൾ സർവജ്ഞനായ ഈ ദേവൻ ഞങ്ങളുടെ മനശാഞ്ചല്യത്തെ അറിയുമല്ലോ എന്നുള്ള ലജ്ജ കൊണ്ട് പൂജിക്കാൻ അശക്തകളാകണം യമാഹുര സ്ഥിതിജന്മ സംയമം ത്രിഭിർവിഹീനം യമനന്തഋഷയേദ സിദ്ധാർത്ഥമി ക്വചിത് സ്ഥിതം ഭൂമണ്ഡലം മൂർദ്ധസഹസ്രധാമസു പരമാർത്ഥമറിയുന്ന ഋഷിമാര് ഈ ലോകത്തിൻ്റെ സംഹാര കാരണമായിട്ടും നിത്യനിർവികാരനായിട്ടും ീ ഭൂമണ്ഡലത്തെ ശിരസിൽ ധരിക്കുന്നവനായിട്ടും പറയുന്ന ആ അനന്തമൂർത്തിക്ക് നമസ്കാരം അനന്തനെ സ്തുതിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ശ്രേയസ് ഉണ്ടാവുക അദ്ദേഹം ഭക്തന്മാർക്ക് എല്ലാ രക്ഷകളും ചെയ്യണു യസേത് ഗുണവിഗ്രഹോ മഹാൻ വിജ്ഞാനധിഷ്ണ്യോ ഭഗവാൻ യത് സംഭവോഹം ത്രിവൃത സ്വതേജൈന്ദ്രിയ ഭഗവാന് ഗുണം നിമിത്തം മഹത്തത്വം എന്ന സ്വരൂപം ഉണ്ടായി മഹത്തത്വമായിരിക്കുന്ന ആ വാസുദേവനിൽ നിന്ന് ബ്രഹ്മാവും ബ്രഹ്മാവിൽ നിന്ന് ഞാനും അതായത് രുദ്രനും ഉണ്ടായി ത്രിഗുണാത്മകമായ അഹങ്കാരതത്വത്തെക്കൊണ്ട് ദേവതകളെയും तमोगुणप्रधानमाय भूतवर्गतेयं रजोगुणप्रधानमय इन्द्रियवर्गतेयं ज्ञान् सृष्टिकिणु अहङ्काराधिष्ठानदेवतया रुद्रन् ज्ञान् सृष्टिकिणु एयं यस्य वशे महात्मनः स्थिता शगुन्धा इव सूत्रयन्द्रिदाः മഹാനഹം വൈകൃത താമസേന്ദ്രിയ സൃജാമസർവേ യുഗ്രഹാതിഥം ഭഗവാന്റെ ക്രിയാശക്തിയായിരിക്കുന്ന സൂത്രത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന മഹത്തത്വം അഹങ്കാരതത്വം സത്വരജസ്തമോ ഗുണങ്ങൾ എന്ന ഞങ്ങൾ എല്ലാവരും ലൗകികസൂത്രത്താൽ ബന്ധിക്കപ്പെട്ട പക്ഷികളെന്ന പോലെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ ഭഗവാൻ അധീനന്മാരായിട്ട് ഈ വിശ്വത്തെ സൃഷ്ടിക്കണു ഞങ്ങൾക്കെല്ലാം ശക്തി തരുന്ന ആ ഭഗവാൻ നമസ്കാരം യർമ്മിതം കർഹ്യകർമ്മ പർവീം മായാം ജനോയം ഗുണസർഗമോഹിത നിസ്താരണ യോഗമഞ്ജസ തസ്മൈ നമസ്തേ വിലയോദയാത്മനേ ഭഗവാൻ പുണ്യപാപമിശ്രങ്ങളായ കർമ്മങ്ങളാകുന്ന ഗ്രന്ഥികളോട് കൂടിയ മായയെ സൃഷ്ടിച്ചു ആ മായയിൽപ്പെട്ട് ദേഹേന്ദ്രിയ അന്ധകരണങ്ങളിൽ അഭിമാനിച്ച് ആത്മസ്വരൂപം മറന്ന ജനങ്ങൾ മായയെ മാത്രമേ കാണുന്നുള്ളൂ അതിനെ കടന്ന് ആത്മസ്വരൂപം അറിയാനുള്ള ഉപായം അറിയണില്ല ഈ ലോകം ശാശ്വതമാണ് ഈ ദേഹമാണ് ഞാൻ എന്ന ഭാവത്താൽ കർമ്മം ഒടുങ്ങുമ്പോൾ ഈ ദേഹം ഉപേക്ഷിച്ച് വേറെ ദേഹം സ്വീകരിക്കുന്നു ഇങ്ങനെ ലോകത്തിൻ്റെ ഉൽപ്പത്തിക്കും ലയത്തിനും കാരണമായ കൂടിയ അങ്ങക്ക് നമസ്കാരം ഇങ്ങനെയുള്ള പരമശിവന്റെ സ്തുതിയോടെ ഈ അധ്യായം സമർപ്പിക്കണം കർമ്മബീജം ജന്മനാശം വരുത്തേണമെങ്കിലോ ഭാരതമായ ഖണ്ഡമൊഴിഞ്ഞുള്ള പാരിലെങ്ങൂ മേളുതല്ല നിർണയം അത്ര മാഹാത്മ്യമുള്ളൊരു ഭാരതം ഇപ്രദേശമെന്നെല്ലാവരും ഓർക്കണം എന്ന് പൂന്താനം പറയണു ശ്രേഷ്ഠമായ ഈ ഭാരതഭൂമിയിൽ ജനിക്കാനും ഭാഗവതം പോലുള്ള ശ്രേഷ്ഠ ഗ്രന്ഥങ്ങളെ പാരായണം ചെയ്യാനും നാമം ജപിക്കാനുമൊക്കെ അവസരം കിട്ടിയ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് ആ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ട് കർമ്മങ്ങളെല്ലാം ആ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് സദാ ഭഗവത് സ്മരണയോടെ ഇരിക്കാൻ ശ്രമിക്കാം എൻ്റെ ഈ വാക്കുകൾ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു श्रीकृष्णार्पणमस्तु सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द